എരിശേരി ഉണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ. അപ്പം ഇന്ന് ചക്ക കിട്ടിയത് കൊണ്ട് ഒരു എരിശേരി എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. അതിന് രണ്ട് മൂന്ന് ഉണ്ടം മുളക് എടുത്തിട്ടുണ്ട്. കാന്താരി മുളക്, വെളുത്തുള്ളി, ജീരകം, കുരുമുളക് പൊടി, കറിവേപ്പില, ഇതെല്ലാം കൂടെ മിക്സിയിൽ വെച്ച് നമുക്കൊന്ന് ചതച്ചെടുക്കാം. എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ച് കൊണ്ടുവരാം. അവരവിടെ അത് അരയ്ക്കാൻ പോകുന്ന സമയമുണ്ട്. നമുക്ക് ഈ ഇതിൽ നമ്മുടെ കുക്കറിൻ്റെ ഭാഗത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ചക്ക എടുത്ത് തിന്നാം. അങ്ങനെ ഇരിക്കുന്നുണ്ട്. എല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഇതിലോട്ടിട്ടിട്ട് ഞാൻ സാധാരണ ചക്ക വയ്ക്കുന്നത് കുക്കറിലാണ്. കുക്കറിലാവുമ്പോൾ ഒരു വിസിൽ വരുമ്പോൾ ഓഫാക്കിയാൽ മതി. ചില ചക്കകൾ കുറച്ച് വിളയാത്ത ചക്കകളാണെങ്കിൽ ഒരു വിസിൽ വന്നിട്ട് കുറച്ച് സമയം കൂടെ വെച്ചിട്ട് ഓഫാക്കിയാൽ ചക്ക നന്നായി വെന്ത് കിട്ടും, നന്നായിരിക്കും. ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി മിക്സി കഴുകി അരച്ചിട്ട് ഉപ്പ് വെള്ളം എരിശേരിയല്ലേ, അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം. ഇത്രയും ഒഴിച്ച് വേവിച്ച് എടുക്കാം. നമ്മുടെ ചക്ക, കാന്താരി മുളക്, കുടമുളക്, കുരുമുളക്, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ട് കുക്കറിൽ വെച്ച് ഒരു വിസിൽ വന്ന് വീണ്ടും കുറച്ച് സമയം കൂടെ വന്ന് നല്ലപോലെ വിളഞ്ഞ ചക്കയായതുകൊണ്ട് ഇത്രയും കൂടുതൽ വിസിൽ വരേണ്ട ആവശ്യമില്ല. ഒരു വിസിൽ വന്ന് കുറച്ച് സമയം കൂടെ ആയപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്. തേങ്ങ ഒന്ന് ഒരു കറക്കി കറക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയിൽ ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല, എല്ലാം ഇതിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തേങ്ങ മാത്രം ഒന്ന് ഒരു കറക്ക് കറക്കി വരും. ഇത് കാന്താരി മുളകും കുടമുളകും ഇല്ല എങ്കിൽ നല്ല എരിവുള്ള പച്ചമുളക് ഇടാം. പച്ചമുളകിട്ട് ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് ഉടച്ച് ഇട്ടിട്ട് ഒരു ചെറുതായിട്ട് മുറിച്ചിട്ടത് കൊണ്ട് അതിൻ്റെ ആ മിക്സി കഴുകി ഒഴിക്കാൻ ഞാൻ തിളച്ച വെള്ളമാണ്. ആ മിക്സി കഴുകി ഒഴിക്കാനും ഇതിൽ ചേർക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു. ഒഴിക്കാം. ഏത് എരിശേരി വർഗങ്ങളായാലും കുറച്ച് കഴിയുമ്പോൾ കട്ടി പിടിക്കും. നമുക്ക് ഉച്ചയ്ക്ക് ഈ പാകത്തിന് കഴിക്കാം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഈ ചക്ക എരിശേരിയും ചൂട് കഞ്ഞിയുമാണെങ്കിൽ അതാണ്. ആ കല്ലുപ്പല്ലി കുറച്ച് വെള്ളം, തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചേർക്കും. വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓഫ് ആക്കാം. കടുക് വറുക്കാൻ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇത് നമ്മളെ പഴയ ജീവിച്ചട്ടി തന്നെയാണ്. നമുക്ക് പഴമയും എളിമയും ഒക്കെയാണ് ഇഷ്ടം.
വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, കടുകിടാം. നാല് വാട്ടമുളക്, ഇത്രയും കൂടുതൽ തന്നെ ഇരുപാട്ടം ഉഴുന്നുപരിപ്പ്, എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എരിവുണ്ട്, അതിൽ എന്നാലും ഒരു മണത്തിന് രണ്ട് ചെറിയ നമുക്ക് മുടിയും മൂത്ത് വന്നിട്ടുണ്ട്, നല്ല മണമാണ് ഇങ്ങനെ ഇടുമ്പോൾ. മഴയല്ലേ, ഇപ്പം ഇല കുത്തിയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. എരിശ്ശേരി എത്തി, ചാറ് പോലെ ആവേണ്ടല്ലോ, വെള്ളം കുറഞ്ഞു പോയി അല്ലേ. നമുക്കത് കഴിക്കാം. ചക്കക്കുരുവും ആ ഒരു രക്ഷയില്ല മോനെ. വേറെ ഒന്നും വേണ്ട ഇതിൻ്റെ കൂടെ, അച്ചാറോ പപ്പടമോ ഒന്നും വേണ്ട. കഞ്ഞിയിൽ കുറച്ചിങ്ങനെ ഇങ്ങനെ കുറച്ച് ഞെകിടിയിട്ട് കണ്ടോ, വേറെ ഒന്നുമില്ല. കഞ്ഞി നല്ല ചൂട് കഞ്ഞി, വെള്ളമുള്ള കഞ്ഞി, ഉപ്പ് കുറച്ച് ഒഴിച്ച്, എരിശ്ശേരി ഒഴിച്ച് പിടിത്തങ്ങ പിടിച്ചിട്ട് അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും വീഡിയോസ് കണ്ടു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ രണ്ട് ദിവസം മുമ്പ് അരവിന്ദൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ കൊതിപ്പിക്കല്ലേ, പഴങ്കഞ്ഞി വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെ കൊതിപ്പിക്കല്ലേ. എന്തായാലും ഒരു വീഡിയോ കൂടെ ഇട്ട് എല്ലാവരും ഒന്ന് കൊതിപ്പിക്കുന്നതായിരിക്കും. വീണ്ടും ഉടനെ തന്നെ ഞാൻ കഞ്ഞി കുടിക്കാൻ പോവാണ്. എല്ലാവരും ഇതുപോലെ ചക്ക എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കി മഴയത്ത് നല്ല കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇനിയിപ്പോൾ മൂന്ന് വരാൻ സമയമായി. ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ.